ഈ ഗോവിന്ദന് ഗോൾവാൽക്കറെ ഗാന്ധിയൻ തിരിച്ചറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം പണ്ട് CPMകാർക്ക് ക്ലാസ് എടുത്തു, ഇപ്പൊ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, CPMനെ ഏകദേശം ഒരു പരുവത്തിലാക്കുന്നുണ്ട്. ഗോവിന്ദൻ മാഷ് പറയുന്നത് അക്കാര്യത്തിൽ മാപ്പ് പറയില്ല, തിരുത്തില്ല, അത് ശാസ്ത്രത്തെ മുറുകെ പിടിച്ചാൽ മുന്നോട്ട് പോകുന്ന സന്ദേശമാണ് CPM നൽകുന്നത്. കോൺഗ്രസ് എന്താണ്? അല്ല, ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഈ CPM ചെയ്യുന്നത് ഇപ്പോൾ ഇതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും സംഘപരിവാർ ചെയ്യുന്നത് പോലെ ഇതിൽ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് ശ്രമിക്കുന്നത്. ഞാനിന്നലെ മഹാത്മാഗാന്ധിയെ ഉദ്ധരിച്ചുകൊണ്ട് ഞാനിന്നലെ എല്ലാ വാതിലുകളും ജനലുകളും തുറന്നിടട്ടെ, എല്ലാ വിചാരധാരകളും കയറിയിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഗോൾവാൽക്കറിൻ്റെ വിചാരധാരയോടാണ് അതിനെ ഉപമിച്ചത്. ഞാൻ 1921 യങ് ഇന്ത്യയിൽ അദ്ദേഹം എഴുതിയ കാര്യമാണ് പറഞ്ഞത്, 170-ാമത്തെ പേജിൽ. അത് പിന്നീട് പണ്ഡിറ്റ് നെഹ്റുവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ മതേതര നിലപാട് പറയുമ്പോൾ ഗാന്ധി 1921 പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. ഈ ഗോവിന്ദന് ഗോൾവാൽക്കറെ ഗാന്ധിയൻ തിരിച്ചറിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അദ്ദേഹവുമായിട്ടൊരു ആശയ സംവാദത്തിനും തയ്യാറല്ല, കാരണം അദ്ദേഹത്തെ പോലെ പണ്ഡിതരല്ല ഞങ്ങളാരും. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ആശയ സംവാദത്തിന് അദ്ദേഹവുമായിട്ട് പറ്റില്ല. അദ്ദേഹം പണ്ട് CPMകാർക്ക് ക്ലാസ് എടുത്തു, ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിരുന്നു, CPMനെ ഏകദേശം ഒരു പരുവത്തിലാക്കുന്നുണ്ട്. ഞങ്ങൾ അതിനെ തടസ്സപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ CPMൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഒരു വർഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ അതേ അജണ്ട തന്നെ CPMഉം കയ്യിലാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെന്താ പറഞ്ഞത്? ഇത് തീരട്ടെ എന്നാണ് പറഞ്ഞത്. ഇത് കെട്ടിടങ്ങട്ടെ, ഇത് ആളിക്കത്തിക്കല്ലേ, ഇതിൽ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെ പോലെ മറ്റ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകുന്നത് പോലുള്ള ഒരു പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരിതെല്ലാം മറച്ചു വയ്ക്കാനാണ്, ഗവൺമെൻറ്റിൻ്റെ ഭരണ പരാജയം മറച്ചു വയ്ക്കാനാണ് പറയുന്നത്.